ഇന്നലെ വിറപ്പിച്ച് വീശിയ ബിപൂർജോയ് ചുഴലിക്കാറ്റിന്റെ വേഗം കുറഞ്ഞു. എങ്കിലും നാശനഷ്ടം വരുത്തി കാറ്റിന്റെ താണ്ഡവം തുടരുകയാണ്. 940 ഗ്രാമങ്ങളിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു. ഇവ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടങ്ങി. 2 പേർ മരിച്ചു, 22 പേർക്ക് പരിക്കേറ്റു. വ്യാപക കൃഷിനാശമാണ് സംഭവിച്ചത്. നിരവധി മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളും കടപുഴകി. ഒട്ടേറെ വളർത്തുമൃഗങ്ങളും ചത്തു. മണിക്കൂറിൽ 115 മുതൽ 125 കിലോമീറ്റർ വേഗത്തിൽ വീശിയ കാറ്റിൽ വീടുകളുടെ മേൽക്കൂരകൾ പറന്നു. കടലിൽ തിരകൾ 3 മീറ്ററിലേറെ ഉയർന്നു. ഭാവനഗറിൽ കൊത്തൊഴുക്കിലകപ്പെട്ട ആടുകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അച്ഛനും മകനും മരിച്ചു. മരം വീണ് ദ്വാരകയിൽ 3 ആൾക്ക് പരിക്കേറ്റു. രൂപൻപേത്തിൽ കുടുങ്ങിയ 72 പേരെ NDRF സംഘം രക്ഷിച്ചു. മുന്ദ്രയിൽ അദാനി പവറിന്റെ മുഖ്യ ഓഫീസിന് കേടുപാടുകളുണ്ടായി. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളുടെ 27 സംഘങ്ങളാണ് ദുരിതാശ്വാസ പ്രവർത്തനത്തിനുള്ളത്. 8 തീരദേശ ജില്ലകളിൽ നിന്നായി 100,000-ലേറെ പേർ ഒഴിപ്പിച്ചു. 99 തീവണ്ടികൾ പൂർണ്ണമായും 39 വണ്ടികൾ ഭാഗികമായി റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചു. കാറ്റിന്റെ വേഗത കുറഞ്ഞിട്ടുണ്ട്. കാറ്റിന്റെ വേഗം നിലവിൽ മണിക്കൂറിൽ 100 കിലോമീറ്ററായി മാറി. കാറ്റ് നിലവിൽ രാജസ്ഥാൻ ഭാഗത്തേക്കാണ് സഞ്ചരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെ ബിപൂർജോയ്, കച്ച്, സൗരാഷ്ട്ര മേഖലകളിലാണ് കരതൊട്ടത്. കാറ്റ് അർദ്ധരാത്രി വരെ തുടർന്നു. അർദ്ധരാത്രിയോടെ കാറ്റ് പൂർണ്ണമായും കരയ്ക്കും മീതെ എത്തി.